നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇ പി ജയരാജനെ കരുതിക്കൂട്ടി കെണിയിൽ വീഴ്ച്ചത് തന്നെ ഇ പിക്കെതിരെ പി ജയരാജൻ ഉയർത്തിയ ആരോപണം 3 വർഷങ്ങൾക്ക് മുൻപ് തന്നെ കോടിയേരിയുടെയും പിണറായിയുടെയും മുന്നിൽ എത്തിയിരുന്നു. വ്യവസായി കെ പി രമേഷ് കുമാർ 2019 വിശദമായ ഒരു പരാതിയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മുന്നിൽ കൊടുത്തത്. ഇ പി ജയരാജൻ തന്നെ 3 കോടിയോളം രൂപ കബളിപ്പിച്ച കഥ കൃത്യമായി വിവരിച്ചുകൊണ്ടുള്ള പരാതി. ഈ പരാതി പിന്നീട് വിശദമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിലുമെത്തി. ബിനീഷ് വിവാദം അലട്ടിയിരുന്ന കോടിയേരി ബാലകൃഷ്ണന് ഇ പി ജയരാജനെതിരെ ചെറുവിരൽ അനക്കാൻ കഴിഞ്ഞില്ല. 2021 തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ഇ പി ജയരാജനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പിണറായി വിജയനും ത്രാണിയില്ലായിരുന്നു. ബന്ധുനിയമനത്തിൽ പുറത്താക്കിയ ഇ പി ജയരാജനെ തിരികെ മന്ത്രിസഭയിലെത്തിച്ച നാളുകളായിരുന്നു അത്. റിസോർട്ട് സംരംഭത്തിൽ ഇ പി ജയരാജൻ തന്നെ പറ്റിച്ചുവെന്നും 3 കോടി രൂപയുടെ അനധികൃത ഇടപാടുകൾ നടത്തിയെന്നും കെ പി രമേഷ് കുമാർ തന്റെ പരാതിയിൽ പറഞ്ഞിരുന്നു. 2019 ആദ്യം പാർട്ടി സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ കയ്യിൽ നേരിട്ടാണ് ഈ പരാതി കൈമാറിയത്. ബിനീഷ് വിവാദം ഒന്ന് അവസാനിച്ചതിനു ശേഷം ഈ പ്രശ്നം പരിഹരിക്കാം എന്ന് കോടിയേരി ബാലകൃഷ്ണൻ രമേഷ് കുമാറിന് വാക്കുകൊടുത്തു. തന്റെ അനാരോഗ്യം മൂലം പല കാര്യങ്ങളിലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്ന് കോടിയേരി രമേഷ് കുമാറിനോട് പറഞ്ഞു. ഗത്യന്തരമില്ലാതെ രമേഷ് കുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ടു. ഇ പി ജയരാജനെതിരെയുള്ള തന്റെ പരാതികൾ അത്രയും മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടുമുന്നിൽ നിൽക്കുന്നതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പുകൊടുത്തു. ഇതിനിടയിൽ രമേഷ് കുമാറുമായി ഇ പി ജയരാജൻ ചില ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും ഫലവത്തായില്ല. ഏറ്റവും ഒടുവിൽ കെ പി രമേഷ് കുമാറിനെ മാറ്റി മറ്റൊരാളെ കമ്പനിയുടെ സിഇഒ ആക്കിയതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. കോടിയേരി ബാലകൃഷ്ണന് അസുഖം കൂടിയതും ചികിത്സിക്കാനായി മാറി നിന്നതും തെരഞ്ഞെടുപ്പും എല്ലാം ചേർന്ന് കെ പി രമേഷ് കുമാറിന്റെ പരാതി അങ്ങനെ പരിഹരിക്കാതെ കിടന്നു. ഒടുവിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഈ പരാതി എത്തിച്ചുവെങ്കിലും അവിടെ നിന്നും തനിക്കൊരു പരിഹാരം നേടാൻ രമേഷ് കുമാറിന് കഴിഞ്ഞില്ല. രമേഷ് കുമാർ പി ജയരാജന്റെ ഏറ്റവും അടുത്തയാളാണ്. അതുകൊണ്ട് തന്നെ ജയരാജനോട് തന്റെ സങ്കടങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. എന്തെങ്കിലും പരിഹാരമുണ്ടാക്കാം എന്ന് ജയരാജൻ ആദ്യമേ തന്നെ വാക്കുകൊടുത്തു. കോടിയേരി ബാലകൃഷ്ണന്റെ മരണശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഒരു അനുകൂല തീരുമാനം ഉണ്ടാകാത്തതിൽ മനംനൊന്തു കെ പി രമേഷ് കുമാർ. തുടർന്നായിരുന്നു പി ജയരാജനെ സമീപിച്ചത്. ഇതിനിടയിൽ പാർട്ടിയോട് മുഖം തിരിച്ചു നിന്ന ഇ പി ജയരാജനും മുഖ്യമന്ത്രിയും തമ്മിൽ സൗന്ദര്യപ്പിണക്കത്തിലായി എന്ന വിവരവും കെ പി രമേഷ് കുമാർ മനസ്സിലാക്കി. പൂർണ്ണമായി കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഒതുക്കപ്പെട്ടു നിന്ന പി ജയരാജനോട് തന്റെ ദുരിതങ്ങളൊക്കെ ഒരിക്കൽ കൂടി കെ പി രമേഷ് കുമാർ വിശദീകരിച്ചു. ഇ പി ജയരാജനെ ഒന്നൊതുക്കാൻ തക്കം പാർത്തിരുന്ന പി ജയരാജൻ അങ്ങനെ ഈ കേസ് ഏറ്റെടുത്തു. ഈ വിവരം രഹസ്യമായി എം വി ഗോവിന്ദനുമായി പങ്കുവച്ചു പി ജയരാജൻ. ഏതെങ്കിലും വിധത്തിൽ ഇ പി എ ഒന്ന് ഒതുക്കിയെടുക്കാനായി എന്തെങ്കിലും തന്ത്രം പയറ്റാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് വീട് കിട്ടിയ ഈ ആയുധം. അത് സമർത്ഥമായി ഉപയോഗിക്കാൻ എം വി ഗോവിന്ദനും തീരുമാനിച്ചു. പി ജയരാജൻ ഈ ആയുധം തൊടുത്തുവിട്ടതോടെ എം വി ഗോവിന്ദൻ ഏറ്റുപിടിച്ചതിന് പിന്നിൽ ഈയൊരു ഗൂഢാലോചന തന്നെ. എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതിന് തൊട്ടുപിന്നാലെ ഇ പി ജയരാജൻ എം വി ഗോവിന്ദനുമായി ഇടഞ്ഞു. എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയാക്കിയതിനെതിരെ ശക്തമായ നിലപാടാണ് പിണറായിക്ക് മുന്നിൽ ഇ പി കൈക്കൊണ്ടത്. പോളിറ്റ് ബ്യൂറോയിലേക്ക് കൂടി എം വി ഗോവിന്ദനെ നിയോഗിച്ചതോടെ ഇ പിയുടെ കലിപ്പ് ഇരട്ടിയായി. ഇനി പിണറായി വിജയനുമായി ഒരു സന്ധിയില്ലെന്നും പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് താൻ മാറി നിൽക്കുന്നു എന്ന ധാരണയാണ് പൊതുവെ ഇ പി ജയരാജൻ വരുത്തിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായി ഒറ്റപ്പെടുത്തിയ ലോബിക്കെതിരെ തക്കം പാർത്തിരിക്കുകയായിരുന്നു പി ജയരാജൻ. എല്ലാം നഷ്ടപ്പെട്ട തന്നെ ഒരു ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പദവിയിൽ ഒതുക്കി കിട്ടിയതിൽ കടുത്ത അമർഷത്തിലുമായിരുന്നു പി ജയരാജൻ. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എവിടെ നിന്നെങ്കിലും ഒന്ന് മത്സരിക്കണമെന്ന ആഗ്രഹം പി ജയരാജന്റെ ഉള്ളിലുണ്ട്. ജയരാജൻ ഫാൻസുകാർക്കും ഇക്കാര്യത്തിൽ വാശിയാണ്. അങ്ങനെയിരിക്കെ ഇ പി ജയരാജനെ ഒതുക്കാനുള്ള ആയുധം പി ജയരാജന്റെ പക്കൽ എത്തിച്ചേർന്നു. പാർട്ടി നേതൃത്വത്തെ തുടർച്ചയായി ഇ പി ധിക്കരിക്കുന്നു എന്നതാണ് എം വി ഗോവിന്ദൻ പി ജയരാജനുമായി അടുക്കാനുണ്ടായ സാഹചര്യം. സംസ്ഥാന കമ്മിറ്റിയിൽ ഇ പി ജയരാജനെതിരായ ആരോപണം പി ജയരാജൻ ഉയർത്തിവിട്ടപ്പോൾ അതിനെ പിന്താങ്ങുന്ന നടപടിയാണ് എം വി ഗോവിന്ദൻ സ്വീകരിച്ചത്.
തൊട്ടപ്പുറത്തിരുന്ന പിണറായി വിജയൻ ഒരക്ഷരം മിണ്ടിയില്ല. ഇ പി ജയരാജൻ ഇതുകൊണ്ടങ്ങ് തീരുകയാണെങ്കിൽ തീരട്ടെ എന്ന് പിണറായി വിജയനും കരുതി. എന്നാൽ മുൻപ് തന്റെ കയ്യിൽ കിട്ടിയ ഈ പരാതി എന്തുകൊണ്ട് പാർട്ടിയുടെ മുന്നിൽ എത്തിച്ചില്ല എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി തന്നെ ഇനി മറുപടി നൽകേണ്ടി വരും. ഒരുപക്ഷെ എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇക്കാര്യത്തിൽ വിശദീകരണം തേടുമോ എന്നും പാർട്ടി ഉറ്റുനോക്കുന്നുണ്ട്. ഇത്രയേറെ വിവാദങ്ങൾ വിളിച്ചു വരുത്തിയ ഒരാരോപണമായതുകൊണ്ട് തന്നെ ഇ പി ജയരാജനെതിരെ അന്വേഷണം വേണ്ടിവരുമെന്ന നിലപാടാണ് ഇപ്പോൾ പിണറായി വിജയൻ കൈക്കൊണ്ടിരിക്കുന്നത്. പൂർണമായും എല്ലാം പിണറായി വിജയന് നേരെ തിരിയുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യം ചർച്ച ചെയ്യും എന്നുറപ്പാണ്. പി ജയരാജനെതിരായ ആരോപണങ്ങൾ പാർട്ടി പരിശോധിക്കുമോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. ഇ പി ജയരാജനെതിരെ എന്തായാലും അന്വേഷണം നടക്കും. ജയരാജന്മാർ തമ്മിലുള്ള ഈ പോര് കണ്ണൂർ സി പി എമ്മിൽ സൃഷ്ടിക്കുന്ന അസ്വാരസ്യം ചില്ലറയല്ല. ഇ പി ജയരാജനെതിരെ ആരോപണം ഉന്നയിച്ച പി ജയരാജനെതിരെ സംസ്ഥാന കേന്ദ്ര കമ്മിറ്റികൾക്ക് വിശദമായ പരാതിയാണ് പല കോണുകളിൽ നിന്ന് ചെന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പി ജയരാജനെതിരെയും അന്വേഷണം പ്രഖ്യാപിക്കേണ്ട ഗതികേടിലാവും പാർട്ടി. കാര്യങ്ങൾ കൂടുതൽ വിഭാഗീയതയിലേക്ക് മറനീക്കി പുറത്തേക്ക് വരികയാണ് എന്ന് വ്യക്തം. ഇവിടെ ആര് വിജയിക്കും എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. പൂർണമായും ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ഇപ്പോൾ ഇ പി ജയരാജൻ. 2014 അരോളിയിൽ ഇ പി ജയരാജന്റെ വീടിന് തൊട്ടു ചേർന്നുള്ള കടമുറി കെട്ടിടത്തിന്റെ വിലാസത്തിലായിരുന്നു കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് രൂപീകരിച്ചത്. രേഖകളിൽ 6.65 കോടി രൂപ സമാഹരിച്ചതായിട്ടാണ് കണക്കുകൾ. പക്ഷേ 30 കോടിയോളം രൂപയുടെ ഇടപാടാണ് അവിടെ നടന്നത് എന്ന് പി ജയരാജൻ ഉറപ്പിച്ചു പറയുന്നു. രമേഷ് കുമാറിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ തന്നെയാണ് പി ജയരാജന്. കൃത്യമായ രേഖകളോടെയാണ് പി ജയരാജൻ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും അതിൽ ഉറച്ചു നിൽക്കുന്നതും. ഇപ്പോഴിതാ പാർട്ടി സെക്രട്ടറിക്ക് വിശദമായ പരാതി കൈമാറിയതും. എം പി ജയരാജൻ ഏറെക്കുറെ നിശബ്ദനായി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ണൂരിൽ നിന്ന് കാണുന്നത്. ഇ പി യെ അനുകൂലിക്കാൻ മുഖ്യധാരാ നേതാക്കളൊന്നും കളത്തിലിറങ്ങുന്നില്ല. കേരളത്തിൽ അങ്ങോളമിങ്ങോളം ചില ഇ പി ഫാൻസുകാരുണ്ട്. ആ പ്രവർത്തകരെ കളത്തിലിറക്കി പരാതിയും പരിവട്ടവുമായി ഇ പി നിറഞ്ഞു കളിക്കുന്നു. ഇ പിയുടെ നീക്കങ്ങൾ അത്ര കണ്ട് വിജയിക്കാനിടയില്ല. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ പിക്കിട്ട് ഒരു പണി കൊടുക്കാൻ തന്നെ ഒരുങ്ങി നിൽക്കുകയാണ്. സി പി എമ്മിലെ ജയരാജ വിഷയത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗിലും പോര് കടുക്കുന്നു. കൂടുതൽ ശക്തമായ പ്രതികരണത്തോടെ ഇക്കഴിഞ്ഞ ദിവസം ഷാജി കളത്തിലിറങ്ങി. കെ എം ഷാജിയുടെ വാക്കുകൾക്ക് കൂടുതൽ പരുക്കൻ ഭാവമുണ്ട്. കെ എം ഷാജിയും യൂത്ത് ലീഗുമൊക്കെ ഒരുമിച്ച് നിന്നാണ് ഇപ്പോൾ സി പി എമ്മിനെതിരെ നിലപാടെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇ പി വിഷയത്തിൽ ഇവിടെ കുഞ്ഞാലിക്കുട്ടി പൂർണ്ണമായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന കാഴ്ചയാണ്. ഇത് സി പി എമ്മിന്റെ ആഭ്യന്തരകാര്യമെന്നാണ് കുഞ്ഞാലിക്കുട്ടി വിശദീകരിച്ചത്. എന്നാൽ ആഭ്യന്തരകാര്യം എന്ന് പറഞ്ഞാൽ ഇതെന്താ ഉത്തര കൊറിയയാണോ എന്ന ചോദ്യമാണ് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് ഉയർത്തിയത്. എത്രയോ വർഷമായി കുന്നിടിക്കാൻ തുടങ്ങിയിട്ട് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിനെല്ലാ അനുമതിയും കൊടുത്തത് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറിയുടെ ഭാര്യയാണ്. ഇ പിയുടെ ചിറകരിയാൻ പിണറായി വിജയൻ മൂലക്കിരുത്തിയ പി ജയരാജനെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു. എന്നിട്ട് പി ജയരാജൻ പുതിയ ഒരു കണ്ടുപിടുത്തം പോലെ പഴയ പരാതി പുതുതായി അവതരിപ്പിക്കുന്നു. പിണറായി വിജയന് പറ്റാതായാൽ എല്ലാവരുടെയും സ്ഥിതി ഇതാവുമെന്നാണ് കെ എം ഷാജി പറഞ്ഞിരിക്കുന്നത്. കൃത്യമാണ് ഷാജിയുടെ ഉന്നം. പിണറായി വിജയന്റെ മർമ്മത്ത് തന്നെ കൊടുക്കുക, പി ജയരാജനെ പരമാവധി പ്രകോപിപ്പിക്കുക, ഇ പി യെ പരമാവധി പിണറായി വിജയന്റെ ശത്രുവാക്കുക. ലീഗിലെ ഈ നിലപാട് തന്നെയാണ് മിക്ക രാഷ്ട്രീയ നേതാക്കൾക്കുമുള്ളത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പുറം ചൊറിഞ്ഞു നിൽക്കുന്ന കാഴ്ച. ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ പല കോണുകളിൽ നിന്ന് ഇ പിയുടെ നേർക്കുയരുന്നു. ഒരു കാര്യം വ്യക്തമാണ്, ഇ പി യെ ഒതുക്കുക പിണറായി വിജയന്റെ മുഖ്യ ലക്ഷ്യമാണ്. ഇല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ തനിക്ക് നേരെ വരും എന്ന് കൃത്യമായി പിണറായിക്കറിയാം. ഒപ്പം തന്നോട് വിഘടിച്ചു നിൽക്കുന്ന, തന്നെ ധിക്കരിച്ചു നിൽക്കുന്ന ഇ പി യെ ഒതുക്കി കോട്ടയിലാക്കണമെന്ന് പിണറായിക്ക് നിശ്ചയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇ പി ഈ കേസിൽ കുടുങ്ങും എന്ന് ഉറപ്പു തന്നെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.